നമസ്കാരം, ഞാൻ ഡോക്ടർ ജീവൻ ജോസഫ്, ജീവൻസ് ഡയബറ്റീസ് ആൻഡ് എൻഡോക്രൈൻ സെന്റർ, വിമല ഹോസ്പിറ്റൽ, ഏറ്റുമാനൂർ കോട്ടയത്തെ കൺസൾട്ടന്റ് എൻഡോക്രിനോളജിസ്റ്റും ഡയറക്ടറുമാണ്. ഇന്നത്തെ നമ്മുടെ വിഷയം വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു വിഷയമാണ്, പക്ഷേ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. പ്രമേഹ രോഗികളിൽ നടക്കുന്ന രീതിയിലുള്ള എക്സസൈസ് അല്ലെങ്കിൽ വാക്കിംഗ് എന്ന് പറയുന്ന എക്സസൈസ്, ഇതിൻ്റെ പുറകിൽ ഉള്ള ബെനിഫിറ്റ്സ് എന്താണെന്നും അതിൻ്റെ പുറകിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ചില ടിപ്സ് എന്താണെന്നുമാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടാകും, ഇപ്പോൾ പ്രമേഹ രോഗികളെല്ലാവരും ചെറുതായിട്ട് എക്സസൈസ് ചെയ്യണം, അതിന് കുറച്ച് നടക്കണം. അപ്പം ആ ഒരു കാര്യം ഒരു വളരെ സിമ്പിളായിട്ടുള്ളൊരു തിങ്ങല്ല. അതിനെക്കുറിച്ച് ഇപ്പോൾ എന്താണ് ഇപ്പോൾ കൂടുതലായിട്ട് പറയാനുള്ളത്? അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. അതിൻ്റെ അകത്ത് നമ്മൾ ചെയ്യുന്ന രീതികളിൽ ഇനിയും എന്തൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ് നമുക്ക് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളത് ഈ വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എക്സസൈസ് നമുക്ക് എല്ലാവർക്കും അറിയാം, പ്രമേഹ രോഗികൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പലപ്പോഴും നമ്മൾ ക്ലിനിക് കൺസൾട്ടേഷൻസിലൊക്കെ ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ എക്സസൈസ് എന്നുള്ളൊരു വാക്കാണ് നമ്മൾ പലപ്പോഴും ഉപയോഗിക്കുന്നത്. അത് പലരും പല രീതിയിലാണ് അതിനെ മനസ്സിലാക്കുന്നത്. അത് മാത്രമല്ല, പലപ്പോഴും നമ്മൾ എക്സസൈസ് എന്ന് പറയുമ്പോൾ ആൾക്കാർ ചിന്തിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടനെ ജിമ്മിൽ പോയി ചെയ്യുന്ന ഒരു എക്സസൈസ് അല്ലെങ്കിൽ അതിനുവേണ്ടി വളരെ ഫോക്കസ്ഡ് ആയിട്ട് ചെയ്യുന്ന എക്സസൈസ്, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് പലപ്പോഴും ആൾക്കാർ ആദ്യം ചിന്തിക്കുന്നത്. അതുമാത്രമല്ല, പ്രമേഹ രോഗികളായിട്ട് ആദ്യം ക്ലിനിക്കിൽ വരുമ്പോൾ എല്ലാവരും ഇതിനെക്കുറിച്ച് വളരെ ഫോക്കസ്ഡ് ആണ്. ഇതിനെക്കുറിച്ച് വളരെ യുനോ ഇത് മാറ്റണം അല്ലെങ്കിൽ ഇത് എക്സസൈസ് ചെയ്യണം, ചേഞ്ച് ചെയ്യണം, നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ചെയ്യണം എന്നൊക്കെ എല്ലാവർക്കും വളരെ ഇൻട്രസ്റ്റ് ഉള്ള ഒരു സാഹചര്യത്തിലാണ് പലപ്പോഴും ആൾക്കാർ ആദ്യമായിട്ട് വരുന്നത്. പക്ഷേ കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ അല്ലെങ്കിൽ കുറച്ച് മാസങ്ങൾ കഴിയുമ്പോൾ മറ്റ് പ്രയോറിറ്റീസ് നമ്മുടെ ലൈഫിൽ വരുമ്പോൾ നമുക്ക് പലപ്പോഴും ഇതിൽ ഒരു ഫോക്കസ് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ പുറകിലുള്ള ഒരു വേറെ കാരണം, നമുക്ക് ഈ ഇൻറ്റൻസീവായിട്ടുള്ള എക്സസൈസസും നമ്മുടെ ജീവിത രീതിയുമായിട്ട് പൊരുത്തപ്പെടാത്ത രീതിയിലുള്ള എക്സസൈസസ് ഒന്നും അധികം കാലത്തേക്ക് നമുക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റില്ല. ഒന്നോ രണ്ടോ മാസത്തേക്കൊക്കെ ചെയ്യാമായിരിക്കും, പക്ഷേ അത് കഴിയുമ്പോൾ പലപ്പോഴും ഒരു എക്സസൈസും ഇല്ലാത്ത സാഹചര്യത്തിലേക്കാണ് പോകുന്നത്. ലോകത്തിൽ നടന്നിരിക്കുന്ന പഠനത്തിൽ ഏകദേശം പ്രമേഹ രോഗികളോട് ചോദിച്ചാൽ ഒരു 54% ആൾക്കാരും ഒരു രീതിയിലുള്ള എക്സസൈസും ചെയ്യുന്നില്ല അല്ലെങ്കിൽ നടക്കുന്നേ ഇല്ല എന്നാണ് അവർ തന്നെ കൊടുക്കുന്ന ഉത്തരം. അപ്പം ഇത് ഞാൻ പറഞ്ഞ ഒരു അൺകോമൺ ആയിട്ടുള്ള ഒരു പ്രശ്നമല്ല. അപ്പൊ അവിടെയാണ് നമുക്ക് നമ്മുടെ ജീവിതശൈലിയുമായിട്ട് പൊരുത്തപ്പെട്ടു പോകുന്ന പോലത്തെയുള്ള എക്സസൈസ് കാര്യങ്ങളെ കുറിച്ച് ഉള്ള വീഡിയോസിനുള്ളൊരു പ്രസക്തി വരുന്നത്. ഇതിനെക്കുറിച്ച് നേരത്തെ നമ്മൾ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു, സോളിയസ് പമ്പ് എന്ന് പറയുന്ന പുഷപ്പ്, സോളിയസ് പുഷപ്പ്സ് എന്ന് പറയുന്ന ഒരു എക്സസൈസ് റെജീമിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തിരുന്നു. അത് കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങളത് കണ്ടു നോക്കുക. അതും ഇതുപോലെ തന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ നമ്മുടെ ജീവിതശൈലിയുമായിട്ട് പൊരുത്തപ്പെട്ടു പോകുന്ന രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. കാരണം ഇപ്പൊ പലപ്പോഴും നമ്മുടെ ലൈഫ് സ്റ്റൈല് ഒരു സെഡൻറ്ററി ലൈഫ് സ്റ്റൈലാണ്. എന്ന് വെച്ചാൽ നമ്മൾ ഇരുന്ന് ജോലി ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് അധികം ഫിസിക്കൽ എക്സസൈസ് ഇല്ലാതെ വർക്ക് ചെയ്യുന്ന ഒരു രീതിയാണ്. ഏകദേശം 10 മണിക്കൂറെങ്കിലും ഒരു വ്യക്തി ഇരുന്ന് ഒരു ഓഫീസിൽ ജോലി ചെയ്യുന്ന സാഹചര്യങ്ങളൊക്കെ പലപ്പോഴും ഉണ്ട്. അപ്പോൾ അതിനോട് പൊരുത്തപ്പെടുന്ന ഒരു എക്സസൈസാണ് നമ്മുടെ സോളിയസ് പുഷപ്പ്. അതിലും അതേപോലെ തന്നെ നമ്മുടെ ജീവിത ശൈലിയുമായിട്ട് പൊരുത്തപ്പെടാവുന്ന ഒരു എക്സസൈസാണ് വാക്കിംഗ് അല്ലെങ്കിൽ നടക്കുക. അപ്പോൾ ഒരു പ്രമേഹ രോഗിയെ സംബന്ധിച്ചിടത്തോളം നടക്കുന്നതിൽ നിന്നുള്ള ഇമ്പോർട്ടൻസ്, അതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്താണെന്നുള്ളത് നമുക്ക് ആദ്യം മനസ്സിലാക്കാം. അപ്പോൾ നമ്മൾ നടക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ ലിവറിൽ നിന്ന് എനർജി, ഗ്ലൈക്കോജൻ എന്ന് പറയുന്ന എനർജിയാണ് ആദ്യം യൂസ് ചെയ്യുന്നത്. അത് യൂസ് ചെയ്ത് തീരുമ്പോഴത്തേക്കും ബോഡി വീണ്ടും എനർജി, നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, അപ്പോൾ അതുകൊണ്ട് എനർജി ഉണ്ടാക്കാൻ വേണ്ടി കൊഴുപ്പിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന സാഹചര്യം ഉണ്ടാക്കുമ്പോൾ ഫാറ്റ് ബ്രേക്ക് ഡൗൺ ഉണ്ടാകുന്നു. അപ്പം ഈ രണ്ട് പ്രക്രിയയിലൂടെ നമ്മുടെ ശരീരത്തിൽ ഉള്ള അവൈലബിൾ ഇൻസുലിൻ, എന്ന് വെച്ചാൽ നമ്മൾ പുറത്തുനിന്ന് കുത്തുന്ന ഇൻസുലിൻ അല്ല, ശരീരം തന്നെ ഉണ്ടാക്കുന്ന ഇൻസുലിൻ, എല്ലാവരിലും ശരീരം ഇൻസുലിൻ ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പ്രമേഹ രോഗികൾ അല്ലാതെ ഇരിക്കുന്നത്. പ്രമേഹ രോഗികൾ അല്ലാത്തവരിലും ശരീരം ഇൻസുലിൻ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ആ ഇൻസുലിൻ എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു സാഹചര്യം ഈ എക്സസൈസ് ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. വെച്ചാൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കുക, എന്ന് വെച്ചാൽ അവൈലബിൾ ഇൻസുലിൻ നല്ല രീതിയിൽ പ്രവർത്തിക്കുകയാണ്. ഇൻസുലിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രവർത്തനം ലിവറിലെ ഗ്ലൂക്കോസ് ഗ്ലൂക്കോസ് ലിവറിലേക്ക് കയറാനായിട്ട് സഹായിക്കുന്നു. അതുപോലെ തന്നെ മറ്റ് ടിഷ്യൂസിലേക്ക്, മസിൽസിലേക്ക്, മറ്റ് ടിഷ്യൂസിനും ഗ്ലൂക്കോസ് ഉപയോഗിക്കാനായിട്ടുള്ള ഒരു സാഹചര്യം ഇൻസുലിൻ ഒരുക്കി കൊടുക്കുന്നു. അതാണ് ഇൻസുലിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു എഫക്റ്റ്. പല എഫക്ട്സ് ഉണ്ട്, പക്ഷേ ഇതാണ് അതിൻ്റെ തന്നെ പ്രധാനപ്പെട്ട എഫക്ട്. അപ്പോൾ ഇത് ഓഗ്മെൻറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇത് ഹെൽപ്പ് ചെയ്യുന്ന ഒരു രീതിയാണ് നമ്മൾ വാക്കിംഗ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്. രണ്ട്, ഈ വാക്കിംഗ് ചെയ്യുന്നതിലൂടെ മറ്റ് ബെനിഫിറ്റ്സ്, പ്രഷർ കുറയുന്നു, ചീത്ത കൊളസ്ട്രോൾ കുറയാനായിട്ട് സഹായിക്കുന്നു, അത്തരം കാര്യങ്ങളെല്ലാം നമുക്ക് വാക്കിങ്ങിലൂടെ നമുക്ക് കിട്ടും. അതുപോലെ തന്നെ കാലറീസ് നമ്മൾ ബേൺ ചെയ്യുന്നതിലൂടെ നമുക്കൊരു കാലറി ലോ ആക്കി നിർത്താനായിട്ട് ഇത് സഹായിക്കും.
അതിൻ്റെ കൂടെ നമ്മുടെ ഡയറ്റും അതിന് അനുയോജ്യമായിരിക്കണം. അപ്പോൾ ഇത്തരം ബെനിഫിറ്റ്സ് എല്ലാം നമുക്ക് വാക്കിങ്ങിലൂടെ കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പ്രമേഹ രോഗികളെല്ലാവരും എക്സസൈസ് ചെയ്യണം. ആ എക്സസൈസ് നമുക്ക് ഒരുപാട് വലിയ ജിമ്മിൽ പോയുള്ള എക്സസൈസിനെ കുറിച്ചല്ല ഇവിടെ പറയുന്നത്, എയ്റോബിക് എക്സസൈസസ് അല്ലെങ്കിൽ വെറുതെ നടക്കുന്ന ഒരു പ്രക്രിയ തന്നെ ഒരു നല്ല എക്സസൈസാണ്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ചില ടിപ്സ് ഞാൻ പറയാം. ഏകദേശം ഒരു 30 മിനിറ്റ്സ് പെർ ഡേ എങ്കിലും നമ്മൾ ഇത് ചെയ്യണമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. 150 മിനിറ്റ്സ് എ വീക്ക് അല്ലെങ്കിൽ 30 മിനിറ്റ്സ് പെർ ഡേ. നിങ്ങൾ മനസ്സിലാക്കുക, നമ്മളിപ്പോൾ ഈ പല മരുന്നുകളും നമ്മൾ എടുക്കുന്നത് HbA1c അല്ലെങ്കിൽ ഷുഗറിൻ്റെ കൺട്രോൾ നിയന്ത്രിച്ച് നിർത്താനും കുറയ്ക്കാനും വേണ്ടിയാണ്. അപ്പോൾ പഠനങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത് വെച്ചാൽ നമ്മൾ എല്ലാ ദിവസവും ഏകദേശം 20 മിനിറ്റ് നടക്കാമെങ്കിൽ നമ്മുടെ HbA1c ഒരു 0.5% നമുക്ക് കുറയ്ക്കാൻ പറ്റും. എന്ന് വെച്ചാൽ നമ്മുടെ ബ്ലഡ് ഷുഗർ ഏകദേശം ഒരു 50 മില്ലിഗ്രാം മുതൽ 100 മില്ലിഗ്രാം വരെ നമുക്കിത് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ അത് ഒരു മരുന്നിൻ്റെ എഫക്റ്റ് തന്നെയാണ് അല്ലെങ്കിൽ ഏകദേശം പല മരുന്നുകളുടെ എഫക്റ്റ് തന്നെയാണ് നമുക്ക് ഈ വാക്കിങ്ങിലൂടെ, ഈ 20 മിനിറ്റ് നമുക്ക് വാക്കിങ്ങിലൂടെ കിട്ടുന്നത്. അപ്പോൾ 20 മിനിറ്റ്സ് ഓഫ് വാക്കിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ 24 മണിക്കൂറിൽ അത്ര വലിയൊരു സമയമൊന്നുമല്ല. നമുക്ക് എല്ലാവർക്കും തന്നെ അത്രയും സമയം നമുക്ക് നമ്മുടെ ഹെൽത്തിന് വേണ്ടി നമുക്ക് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ആ ഒരു ആസ്പെക്ട് നിങ്ങൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ സ്റ്റെപ്സ്, ചിലർ സ്റ്റെപ്സ് കൗണ്ട് ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. ഏകദേശം ഒരു 2600 സ്റ്റെപ്സ് അല്ലെങ്കിൽ ഫുഡ് സ്റ്റെപ്സ് നമ്മൾ ഒരു ദിവസം എടുക്കാമെങ്കിൽ നമ്മുടെ HbA1c ഒരു 0.5% കട്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊരു വളരെ എഫക്റ്റീവ് സ്റ്റെപ്പാണ്. അതുപോലെ തന്നെ പ്രീ ഡയബറ്റിസ് എന്ന് പറയുന്നൊരു കണ്ടീഷനുണ്ട്. ഇതിനെക്കുറിച്ച് നമ്മൾ ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. പ്രീ ഡയബറ്റിസ് എന്ന് വെച്ചാൽ പ്രമേഹ രോഗം വരാൻ പോകുന്നു എന്നുള്ളൊരു സാഹചര്യം. ഇപ്പോൾ കേരളത്തിൽ ഏകദേശം 19% പ്രമേഹ രോഗികളുണ്ട്. പക്ഷേ ഏകദേശം അതിനേക്കാളും കൂടുതൽ തന്നെ പ്രമേഹം വരാൻ സാധ്യതയുള്ളവരുണ്ട്. അപ്പോൾ ഇത് നമ്മൾ കണ്ടുപിടിക്കുന്നത് ഫാസ്റ്റിംഗ് ഷുഗർ 100നും 126നും ഇടയ്ക്ക് നിൽക്കുന്നു, അല്ലെങ്കിൽ കഴിച്ചു കഴിഞ്ഞിട്ട് 2 മണിക്കൂർ കഴിഞ്ഞ് നോക്കുന്ന ഷുഗർ 140നും 200നും ഇടയ്ക്ക് നിൽക്കുന്നു, അല്ലെങ്കിൽ 3 മാസത്തെ HbA1c ആണ് നോക്കുന്നതെങ്കിൽ അത് 5.8നും 6.4നും ഇടയ്ക്ക് ആ ഒരു റേഞ്ചിൽ നിൽക്കുന്നു. അപ്പോൾ ഇത്തരം റേഞ്ചിൽ നിൽക്കുന്നവരെ നമ്മൾ പ്രീ ഡയബറ്റിക് എന്നാണ് പറയുന്നത്. വെച്ചാൽ നമ്മൾ ഒന്നും ചെയ്തില്ലെങ്കിൽ പ്രമേഹ രോഗം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ വ്യക്തികളിലും ഏകദേശം ഒരു 20 മിനിറ്റ് നമ്മൾ ദിവസേന നടക്കാമെങ്കിൽ അത് പ്രമേഹ രോഗമായി മാറുന്ന സാഹചര്യം നമുക്കൊരു 30% കുറയ്ക്കാൻ പറ്റും. അപ്പോൾ പ്രീ ഡയബറ്റിസിലും ഇത് എഫക്റ്റീവാണ്, ഡയബറ്റിസ് ഉള്ളവരിലും എഫക്റ്റീവാണ്. ഡയബറ്റിസിൽ ഒരു ഹയർ സ്റ്റേജിൽ മരുന്നുകളും ഇൻസുലിൻ എടുക്കുന്നവരിലും ഇത് ഈ വാക്കിംഗ് വളരെ എഫക്റ്റീവാണ്. അപ്പോൾ ഒരു ദിവസം ഒരു 30 മിനിറ്റ്സ് എങ്കിലും നമ്മൾ നടക്കുക. ബ്രേക്ക് വരാത്ത രീതിയിൽ എല്ലാ ദിവസവും നമ്മൾ ഈ ഒരു എക്സസൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതാണ് ഏറ്റവും എഫക്റ്റീവായിട്ട് കാണുന്നത്. രണ്ടാമത്തെ ടിപ്പ്, നമ്മൾ നടക്കുമ്പോൾ ഇൻ്റർവൽ ട്രെയിനിങ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇൻ്റർവൽ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ നടക്കുമ്പോൾ നമുക്ക് രണ്ട് രീതിയിൽ നടക്കാം. ഒന്ന് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഒരേ പേസിൽ തന്നെ നടക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ 2-3 മിനിറ്റ് ഫാസ്റ്റായിട്ട് നടക്കുന്നു, പിന്നെ 2-3 മിനിറ്റ് നമ്മൾ നോർമൽ പേസിൽ നടക്കുന്നു. ഇതിനെയാണ് നമ്മൾ ഇൻ്റർവൽ ട്രെയിനിങ് എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റഡീസ് കാണിക്കുന്നത് ഇൻ്റർവൽ ട്രെയിനിങ് എന്ന് വെച്ചാൽ കുറച്ച് സമയത്തേക്ക് നമ്മൾ ഇൻറ്റൻസീവായിട്ട് ചെയ്യുന്നു, പിന്നെ കുറച്ച് സമയത്തേക്ക് റെസ്റ്റ് എടുക്കുന്നു, പിന്നെ കുറച്ച് സമയത്തേക്ക് ഇൻറ്റൻസീവായിട്ട് ചെയ്യുന്നു. ഈ ഒരു രീതിയിൽ നടക്കുന്നതാണ് കണ്ടിന്യൂസ് വാക്കിങ്ങിനേക്കാളും ബെറ്റർ. ഇതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ ട്രെഡ്മില്ലൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്കറിയാം, അതിൻ്റെ അകത്ത് തന്നെ നമുക്ക് ഈ സ്റ്റെപ്പ് വൈസ് ട്രെയിനിങ് നമുക്ക് വേണമെങ്കിൽ ആ ഒരു പാറ്റേൺ സെറ്റ് ചെയ്യാം. എന്നുവെച്ചാൽ കുറച്ച് നേരം ട്രെഡ്മില് ഫാസ്റ്റായിട്ട് പോകും, പിന്നെ അത് കഴിയുമ്പോൾ അത് സ്ലോ ആയിട്ട് പോകും, പിന്നെ അത് ഫാസ്റ്റായിട്ട് പോകും, ആ ഒരു രീതി. അപ്പോൾ അതാണ് ഇൻ്റർവൽ ട്രെയിനിങ് വളരെ നല്ലതാണ്. പിന്നെ പുതിയതായിട്ട് വന്നിരിക്കുന്ന പല പഠനങ്ങളിൽ, അയർലൻഡിൽ നടന്ന ഒരു പഠനത്തിലും എല്ലാത്തിലും ഈ കഴിച്ചു കഴിയുമ്പോൾ ഒരു 2 മിനിറ്റ് ലൈറ്റ് വാക്കിംഗ് ചെയ്യുന്നത് വളരെ എഫക്റ്റീവാണ്. പ്രത്യേകിച്ച് കഴിച്ചു കഴിഞ്ഞിട്ടുള്ള ഷുഗർ കൂടുന്നത് തടയാനായിട്ട് വളരെ എഫക്റ്റീവ് ആണെന്നുള്ളതാണ് കണ്ടുപിടിച്ചിരിക്കുന്നത്. ഇത് നമ്മൾ ഒരു പുതിയ കണ്ടുപിടുത്തം തന്നെയാണ്. കാരണം പലപ്പോഴും നമ്മുടെ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള നമ്മുടെ ബിലീഫ് എന്ന് വെച്ചാൽ കഴിച്ചു കഴിഞ്ഞിട്ട് ഉടനെ തന്നെ നമ്മൾ എക്സസൈസ് ഒന്നും ചെയ്യരുത്, കഴിച്ചു കഴിഞ്ഞ് എക്സസൈസ് ചെയ്യുന്ന അത്ര നല്ലതല്ല, നമ്മൾ റെസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ് പൊതുവേ ഉള്ളൊരു നമ്മുടെ ഒരു ബിലീഫ്. പക്ഷേ പ്രമേഹ രോഗികളിൽ ഈ പഠനങ്ങൾ കാണിച്ചിരിക്കുന്നത് കഴിച്ചു കഴിഞ്ഞിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു 2 മിനിറ്റ് എങ്കിലും നമ്മൾ ലൈറ്റ് വാക്കിംഗ് എന്ന് വെച്ചാൽ വളരെ സിഗ്നിഫിക്കൻ്റ് എക്സസൈസ് എന്നല്ല ഉദ്ദേശിക്കുന്നത്, പക്ഷേ ലൈറ്റ് വാക്കിംഗ് ഈ പോസ്റ്റ് പ്രാൻഡിയൽ ഷുഗേഴ്സ് എന്ന് വെച്ചാൽ കഴിച്ചു കഴിഞ്ഞ് ഷുഗർ കൂടുന്ന സാഹചര്യം തടയാനായിട്ട് വളരെ എഫക്റ്റീവാണ്. അതുതന്നെയാണ് നമുക്ക് ഈ സോളിയസ് പുഷപ്പ് ചെയ്യുമ്പോഴും നമുക്ക് ആ ഒരു എഫക്റ്റ് കിട്ടും. അപ്പോൾ നടക്കാൻ ഒട്ടും പറ്റാത്തവരാണെങ്കിൽ ഈ സോളിയസ് പുഷപ്പും വളരെ യൂസ്ഫുൾ ആണ്. അപ്പോൾ അത് ഇരുന്നുകൊണ്ട് തന്നെ ചെയ്താൽ മതി. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ നേരത്തെ ഒരു വീഡിയോ അതിനെക്കുറിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇൻ്റർവൽ ട്രെയിനിങ് നമ്മൾ ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ കഴിച്ചു കഴിയുമ്പോൾ 1-2 മിനിറ്റ് നമ്മൾ ഉടനെ തന്നെ പോയി കിടന്ന് ഉറങ്ങുന്നതിന് പകരം 1-2 മിനിറ്റ് വാക്കിംഗ് ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ അത് ലൈറ്റ് എക്സസൈസ് എന്നുള്ളതാണ്, ലൈറ്റ് വാക്കിംഗ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. മൂന്നാമത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ
ഫുട്വെയർ നമ്മൾ കറക്റ്റായിട്ട് ഉപയോഗിക്കണം. പലപ്പോഴും പലരും പെട്ടെന്ന് വാക്കിങ്ങിലേക്ക് പോകുമ്പോൾ നമ്മൾ വീട്ടിലിടുന്ന ഹവായി ചപ്പലോ അല്ലെങ്കിൽ അതുപോലെയുള്ള ഫുട്വെയർ വെച്ച് നടക്കുന്നത് കാണാറുണ്ട്. അങ്ങനെ ചെയ്യാതിരിക്കുക. കാരണം വാക്കിംഗ് ചെയ്യുമ്പോൾ പലപ്പോഴും നമ്മൾ പ്രോപ്പറായിട്ടുള്ള ഷൂസും പ്രോപ്പറായിട്ടുള്ള ഒരു നമ്മുടെ ഫീറ്റിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിലുള്ള ഫുട്വെയർ ഉപയോഗിച്ചില്ലെങ്കിൽ ചിലപ്പോൾ അത് ഗുണത്തെക്കാളും ദോഷം ചെയ്യുന്ന സാഹചര്യം കാണാറുണ്ട്. എൻ്റെ ക്ലിനിക് എക്സ്പീരിയൻസിൽ പലപ്പോഴും ചില പേഷ്യൻസ് ഒക്കെ ഫുട്വെയർ ഒന്നും ഇല്ലാതെ, ചെരുപ്പൊന്നും ഇല്ലാതെ ട്രെഡ്മില്ലിൽ നടന്ന് അങ്ങനെ അൾസർ പോലെ ഫീറ്റിലുണ്ടായി അങ്ങനെ വരുന്ന സാഹചര്യവും കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ഫുട്വെയർ കറക്റ്റായിട്ട് ഉപയോഗിക്കുക. കാരണം നമുക്കറിയാം പ്രമേഹ രോഗമുള്ളവരിൽ പലപ്പോഴും ഈ കാലിലേക്കുള്ള സ്പർശന ശേഷിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാം. ഡയബറ്റിക് ന്യൂറോപ്പതി എന്നാണ് അതിനെ പറയുന്നത്. അല്ലെങ്കിൽ കാലിലേക്കുള്ള രക്തയോട്ടത്തിലും പ്രശ്നങ്ങൾ ഉണ്ടാവാം. അപ്പം പെരിഫറൽ വാസ്കുലർ ഡിസീസ്. അപ്പം ഇത് നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഒന്നെങ്കിൽ സെൻസേഷൻസ് ടെസ്റ്റ് ചെയ്യുന്ന ബയോഫിസിയോമെട്രി എന്ന് പറഞ്ഞാൽ 5-10 മിനിറ്റ് കൊണ്ട് നമുക്ക് കണ്ടുപിടിക്കാവുന്ന ടെസ്റ്റ് ഉണ്ട്. അതുപോലെ പെരിഫറൽ വാസ്കുലർ ഡിസീസ്, രക്തയോട്ടം കുറവുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി നമുക്ക് അൾട്രാസൗണ്ട് ഡോപ്ലർ ഉപയോഗിച്ച് നമുക്ക്, അല്ലെങ്കിൽ നമ്മൾ തൊട്ട് നോക്കി പൾസസ് എത്രത്തോളം ഉണ്ടെന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന സാഹചര്യമാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉള്ളവർ കറക്റ്റായിട്ടുള്ള ഫുട്വെയർ ഉപയോഗിക്കാതെ ഇത്തരം എക്സസൈസിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ പലപ്പോഴും നമുക്ക് ഫുട്ടിന് ഒരു ഇഞ്ചുറി സംഭവിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് വളരെ കെയർഫുൾ ആയിരിക്കുക. കറക്റ്റായിട്ടുള്ള ഫുട്വെയർ ഉപയോഗിച്ച് ഈ ഒരു രീതിയിൽ ഇൻ്റർവെൽ വാക്കിംഗ്, അത് നിങ്ങൾ കണ്ടിന്യൂസ് വാക്കിങ്ങിനേക്കാളും ഒരു 2 മിനിറ്റ് നിങ്ങൾ ഫാസ്റ്റായിട്ട് വാക്ക് ചെയ്യുക, 2 മിനിറ്റ് നിങ്ങൾ സ്ലോ ആയിട്ട് റിലാക്സ് ചെയ്ത് വാക്ക് ചെയ്യുക, അത് ചെയ്യുന്നതിലൂടെ എല്ലാ ദിവസവും ഒരു 30 മിനിറ്റ്സ് എക്സസൈസ് ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ HbA1c ഇപ്പോഴെന്താണോ അതിൽ നിന്നൊരു 0.5% എങ്കിലും നിങ്ങൾക്ക് കുറയ്ക്കാനും പറ്റും. അതിനോടനുബന്ധിച്ച് തന്നെ പ്രഷർ, കൊളസ്ട്രോള്, ഹൃദ്രോഗം വരാനുള്ള സാധ്യത, ഇതെല്ലാം നമുക്ക് റിഡ്യൂസ് ചെയ്യാൻ പറ്റും. നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പോകുന്ന സാഹചര്യമില്ല. എല്ലാവർക്കും തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സസൈസാണ് വാക്കിങ്ങിലൂടെ. നമുക്ക് നമ്മൾ പലപ്പോഴും അതൊരു ഒരു ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാറില്ല. പക്ഷേ അതിന് വളരെയധികം ബെനിഫിറ്റ്സ് ഉണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഇതിനെക്കുറിച്ച് ചെയ്യുന്നത്. അപ്പം ഡെഫിനറ്റ്ലി നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ അത് നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ലെങ്കിൽ വാക്കിംഗ് ഒരു 30-40 മിനിറ്റ്സ് നമുക്ക് എല്ലാ ദിവസവും ഇൻ്റർവെൽ വാക്ക് ട്രെയിനിങ് പോലെ വാക്കിംഗ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നമ്മൾ പരിശോധിച്ച് നോക്കുന്നത് നല്ലതായിരിക്കും. നന്ദി, നമസ്കാരം.